السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു തആല ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്, പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വലിയ ഒരു ദുആയാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദുആ. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പ്രസവ വേദന അനുഭവിക്കുന്നവർ, അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണ്. അവരുടെ സുഖപ്രസവം നടക്കുവാൻ വേണ്ടിയിട്ട്, ഇന്ന് നമുക്കറിയാം ഗർഭിണികളായ സ്ത്രീകൾ ഇന്ന് വളരെ ടെൻഷനോടുകൂടിയാണ് അവരുടെ ഹോസ്പിറ്റലുകളിലും മറ്റുമായിട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ആപത്തുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിമാറ്റി അതെല്ലാം ഒന്ന് മാറി സുഖപ്രസവം നടക്കാനും നല്ല റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വഴിയിൽ കൂടി കടന്നു വരുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രംഗം കാണുകയാണ്. അതായത് ഒരു പശു, ആ പശു ഗർഭിണിയായ ഒരു പശുവാണ്. പശു ഇങ്ങനെ അതിന്റെ പ്രസവത്തിന്റെ വേദനയായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെടുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗങ്ങളെയൊക്കെ അല്ലാഹു തആല ശിഫയാക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അന്ധത ബാധിച്ചവരുടെ അന്ധതകളൊക്കെ മാറ്റിക്കൊടുക്കാൻ ഒരു കഴിവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഈ ഗർഭിണിയായ പശു വന്നുകൊണ്ട് ഈസാ നബിയോട് വന്നൊരു പരാതി ബോധിപ്പിക്കുന്നുണ്ട്. നബിയേ, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പശു വന്ന് പറയുന്നു, നബിയെ എനിക്ക് പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഞാൻ ഇപ്പോ മരിക്കും, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നബിയെ എന്ന് ഈസാ നബിയോട് ആ പശു വന്നുകൊണ്ട് പറയുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുന്ന ഒരു ദുആയുണ്ട്, ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയതും പശു നല്ല രീതിയിൽ അങ്ങോട്ട് പ്രസവിച്ചു. സുബ്ഹാനല്ലാഹ്. മഹത്തുക്കൾ പറയുന്നുണ്ട് ഈ ദിക്ർ നമ്മള് നമ്മുടെ ഭാര്യമാര് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ഗർഭിണികളായിട്ടുള്ളവർ അവരടക്ക് വെച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ, അതായത് പ്രസവത്തിനോട് അടുത്ത് നിൽക്കുന്നവർ അവർ ഈ ദിക്ർ ചൊല്ലിയാൽ അവർക്ക് സുഖമായ പ്രസവം നടക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ എന്നറിയോ? ഏതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ? എന്റെ ഉമ്മമാരെ, സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നമ്മളെ ഗർഭിണികളാകുന്ന മക്കളുണ്ടല്ലോ, അവര് നല്ല രീതിയിൽ പ്രസവിക്കേണ്ടതിന് നമ്മുടെ ആവശ്യമാണ്. നല്ല ആരോഗ്യത്തോടെ നമ്മുടെ മക്കളെ കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, ഗർഭിണികളാകുന്ന സ്ത്രീകൾ ഒരിക്കലും മൊബൈൽ എടുത്തുകൊണ്ട് കളിക്കാൻ പാടില്ല. സമയം പോകാൻ വേണ്ടി കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് മൊബൈൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓരോ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഗർഭിണികളായി കിടക്കുമ്പോ നമ്മുടെ പള്ളിയില് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹീതമാകുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ അനുഗ്രഹമാണല്ലോ നമ്മുടെ മക്കള്, ആ മക്കൾ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ വെച്ചിട്ട് ഇങ്ങനെ സിനിമയും സീരിയലും പാട്ടുകളും ഗാനങ്ങളുമായിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം എന്താ? ആ സംഗീതങ്ങൾ നമ്മുടെ മക്കൾ കേട്ടിട്ട് നമ്മുടെ മക്കൾ അതിനോട് വല്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടായി തീരാൻ സാധ്യതയുണ്ട്. ഹറാമിയത്തിലേക്ക് നമ്മുടെ മക്കള് കൂടുതലായി എടുക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, പ്രസവത്തിന്റെ സമയത്ത് അത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ റേഡിയേഷൻ കാരണമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു
തരുന്ന ദിക്കറുണ്ട്. ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കോ, നമുക്ക് നല്ല സുഗമമായ പ്രസവത്തിനത് കാരണമാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ കലീമുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിക്കർ പറഞ്ഞു, യാ ഖാലിഖൻ നഫ്സി വയാ മുഖലിസൻ നഫ്സി മിനൻ നഫ്സി വയാ മുഖരിജൻ നഫ്സ മിനൻ നഫ്സി ഖല്ലിസ്ഹാ. ഈ ദുആ അങ്ങോട്ട് നല്ലതുപോലെ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഗമമായ പ്രസവം കൂടെ നടക്കും എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരിമാര്, ഗർഭിണികളായ സഹോദരിമാര്, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സുഗമമായ പ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മാത്രമല്ല, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുആയും കൂടി ചൊല്ലിക്കോ, റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്ന വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ഈ ദുആ നിങ്ങൾ നല്ലതുപോലെ പതിവാക്കിക്കോ, നല്ല കൺകുളിർമയുള്ള മക്കള് അല്ലാഹു തആല നമുക്ക് തന്ന് സഹായിക്കും. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കളെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടേതായ ജീവിതം, അവരുടെ പഠനം അല്ലാഹു തആല ഉന്നതിയിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കളാക്കി, ദീനിനെ സഹായിക്കുന്ന, ദീനിനോട് കൂറുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിയത്തുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.